മിനിയേച്ചർ രൂപങ്ങളിലൂടെ വിസ്മയ കാഴ്ചയൊരുക്കി ശ്രദ്ധേയനാവുകയാണ് ഒരു പ്രവാസി. കോവിഡ് മഹാമാരി മൂലം ജോലി നഷ്ടപ്പെട്ട നാട്ടിലെത്തിയ പ്രവാസികൾക്ക് ഉപജീവനം കണ്ടെത്താനുള്ള മാർഗം കാട്ടുകയാണ് ഇദ്ദേഹം. ഉപയോഗശൂന്യമായതെന്തും ബാബുവിന്റെ കയ്യിൽ കിട്ടിയാൽ അവ കണ്ണിനെ വിസ്മയിപ്പിക്കുന്ന കരകൗശല ഉൽപ്പന്നങ്ങളായി മാറാൻ അധിക സമയമൊന്നും വേണ്ട. വിവിധ വസ്തുക്കളുടെ മിനിയേച്ചർ രൂപങ്ങൾ ഉണ്ടാക്കി ഉപജീവന മാർഗം കൂടി കണ്ടെത്തുകയാണ് പ്രവാസി കൂടിയായ ബാബു. ഇക്കഴിഞ്ഞ മാർച്ചിൽ ദുബായിലെ ഫയർ ആൻഡ് സേഫ്റ്റി കമ്പനിയിൽ നിന്ന് അവധിക്ക് നാട്ടിലെത്തിയതാണ് എടത്തിരുത്തി പൈനൂർ സ്വദേശിയായ ബാബു. കോവിഡിനെ തുടർന്ന് അവധി കഴിഞ്ഞ് തിരിച്ചു പോകാൻ കഴിയാതെ വന്നപ്പോൾ ജീവിത നിയോഗമെന്നോണം പണ്ടുപേക്ഷിച്ച കുലത്തൊഴിലിൽ ഒരു പരീക്ഷണം നടത്താനായി തീരുമാനം. വീട്ടിൽ വിറകിനായി മാറ്റിവെച്ച മരക്കഷ്ണങ്ങളിൽ വഞ്ചികളുടെ വ്യത്യസ്ത മാതൃകകൾ കൊത്തിയുണ്ടാക്കുകയായിരുന്നു തുടക്കം. പിന്നീട് കിട്ടുന്ന മരക്കഷ്ണങ്ങളും പാഴ്വസ്തുക്കളുമെല്ലാം ബാബുവിന്റെ കരവിരുതിൽ പുതിയ രൂപങ്ങളായി. എണ്ണമയമുള്ളതും എളുപ്പത്തിൽ നശിക്കാത്തതുമായ മരങ്ങളാണ് നിർമ്മാണത്തിനായി തെരഞ്ഞെടുക്കുന്നത്. മനസ്സിൽ പിറവിയെടുക്കുന്ന രൂപങ്ങൾ കൊത്തിയെടുത്തതിനു ശേഷം സ്റ്റൈനറും മറ്റും ഉപയോഗിച്ച് മിനുക്കിയെടുക്കുന്നതോടെ 3 ദിവസങ്ങളോളം എടുക്കുന്ന നിർമ്മാണ പ്രക്രിയ പൂർത്തിയാകുന്നു. ചുണ്ടൻ വെള്ളം, ഹൗസ് ബോട്ട്, കൊതുമ്പുവെള്ളം, കെട്ടുവഞ്ചി തുടങ്ങിയവയുടെ വിസ്മയിപ്പിക്കുന്ന മിനിയേച്ചറുകളും കലാരൂപങ്ങളുടെ മാതൃകകളുമെല്ലാം വീടിനുള്ളിൽ നിറഞ്ഞു കഴിഞ്ഞു. ഞാൻ ചെറുപ്പം പോലെ ഞാൻ വഞ്ചി കണ്ടിട്ട് നല്ല പരിചയം, ആ വഞ്ചിയായുള്ള ബന്ധം അതൊക്കെയാണ്. ചുണ്ടൻ വെള്ളം, പിന്നെ എന്നാ കെട്ടുവഞ്ചി, പഴയ കാലത്തുള്ള കെട്ടുവഞ്ചികളൊക്കെ, ഇപ്പോൾ ഒന്നും കെട്ടുവഞ്ചിയില്ല. ആ കെട്ടുവഞ്ചികൾ, പിന്നെ അവർ തന്നെ ഹൗസ് ബോട്ട്. അപ്പോൾ തോന്നി ഇത് മാത്രം പോരാ, നമുക്ക് ഇങ്ങനെ ചെറിയ വെറൈറ്റി ഐറ്റംസൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ അങ്ങനെ അതങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ ഗൾഫിലായിരുന്നു, അപ്പോൾ ജനുവരി ഒന്നാണ് ഞാൻ തിരിച്ചു പോകാൻ പറ്റിയില്ല. അപ്പോൾ വീട്ടിൽ തന്നെ ഇരുന്ന് സമയം കളയ സമയം പോണില്ല. അപ്പോൾ ഒരു അപ്പോൾ യൂട്യൂബിൽ കണ്ടിട്ട് ഇങ്ങനെ ഒരു ആശയം തോന്നിയാണ് മനസ്സിൽ. ഏറെ ആകർഷകമായ ഇവ സ്വന്തമാക്കാൻ ആവശ്യക്കാരും ബാബുവിനെ തേടിയെത്തുന്നുണ്ട്. ഭാര്യയും വിദ്യാർത്ഥികളായ 2 മക്കളും അടങ്ങുന്ന കുടുംബത്തിന്റെ പൂർണ്ണ പിന്തുണയും സഹകരണവും ബാബുവിനുണ്ട്. കോവിഡ് വ്യാപനത്തോടെ പ്രവാസികളുടെ ജീവിതം ഇരുളഴിയുമ്പോഴും പാരമ്പര്യമായി കൈമാറിയ തൊഴിലിൽ ഉപജീവനം കണ്ടെത്താമെന്ന പ്രതീക്ഷയിലാണ് ബാബുവും കുടുംബവും.